എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. അതായത് ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഡൽഹി വരെ പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിലാണ്. അപ്പോൾ എനിക്കും ആദ്യം മറ്റെല്ലാവരും പോലെ തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്. എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം സ്മൂത്തായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് എല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെക്കിന് നമുക്ക് ഇതിപ്പോൾ ഓൺലൈനിലായിട്ട് ചെയ്യാം. അതായത് ടിക്കറ്റ് എയറിൻ്റേതാണെങ്കിൽ അവരുടെ സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് ചെക്കിൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഒരു ടിക്കറ്റിൻ്റെ PDF ഡൗൺലോഡ് ആവാം, അത് സ്കാൻ ചെയ്ത് കയറിയാലും മതി. അല്ല എയർപോർട്ടിൽ വന്നാണ് ചെക്കിൻ ചെയ്യണമെങ്കിൽ അന്നേരം എനിക്ക് കിട്ടിയത് പോലത്തെ ഒരു ടിക്കറ്റ് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അത് നമ്മളിത് ഇമിഗ്രേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ കഴിയുന്നത്. ഇത് കാണുമ്പോൾ ഇന്ന ഈ ഇലക്ട്രോണിക് സാധനങ്ങളും അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഈ ഫ്രെയിമുകൾ കത്തുന്നതായിട്ടുള്ളതും പൊടി, അതായത് നമുക്കൊരാളെ ഇൻറ്റൻഷനലി ഉപദ്രവിക്കണമെന്ന് ഉള്ള രീതിയിലുള്ള ഉപകരണങ്ങൾ, ആയുധങ്ങളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം മാക്സിമം നമ്മളത് എന്ത് ചെയ്യണം, കൊണ്ടുവരാതെ ഇരിക്കുക. വീട്ടിൽ ഇവിടെ കൊണ്ടുവന്നാൽ അത് നമ്മൾ ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ആ സാധനം ഇല്ലാതെ തന്നെ നമ്മൾ അകത്തേക്ക് വരിക. അപ്പോൾ ഈ ഇലക്ട്രോണിക് സാധനം നമ്മൾ വാച്ച് പേഴ്സ് എല്ലാം ഉണ്ടായിരിക്കുമല്ലോ, അത് നമ്മൾ അവിടെ ചെക്കിങ്ങിന് വേണ്ടി എന്ത് ചെയ്യണം, ബാഗിനകത്താണെങ്കിൽ ബാഗിൽ നിന്നടുത്ത് ഇങ്ങനെ ഒരു ഡിഷിനകത്തെടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കയറ്റിവിടുന്നത് ഇതേപോലെ ഡിഷിൽ വെച്ചിട്ട്, അത് കഴിഞ്ഞ് നമ്മൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് സേഫായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലൈറ്റിലോട്ട് കയറണം. അപ്പോൾ അതിന് ടൈമുണ്ട്. അതുപോലെ നമുക്ക് അവിടെ പർച്ചേസ് ചെയ്യാനൊക്കെ സ്ഥലങ്ങളുണ്ട്, ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുണ്ട്. അതായത് അവിടെ ടാക്സ് ഉണ്ടാവില്ല അവിടെ വാങ്ങുന്ന. പക്ഷേ ഞങ്ങളുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കാണ്, അതായത് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നില്ല. ഇൻ്റർനാഷണൽ ടിക്കറ്റ് അവർക്കേ അവിടെ നിന്ന് അത് പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് അവരുടെ ക്യാഷ് ഇന്ത്യയിൽ ചിലവാക്കട്ടെ എന്നുള്ളൊരു ഇൻറ്റൻഷനെയാണ് അതിന് ടാക്സ് ഫ്രീ ആയിട്ട് കൊടുത്തേക്കുന്നത്. അതിനുവേ നമ്മളൊന്ന് വാങ്ങാൻ നിൽക്കില്ല, നമ്മളടുത്ത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഞാൻ പക്ഷേ വീഡിയോയിൽ കണ്ടിരുന്നത് ഒരു വണ്ടി കൊണ്ടുപോയി കയറ്റും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഇത് ഡയറക്റ്റ് ഫ്ലൈറ്റിനകത്തേക്കാണ് ഇത് പോകുന്നത്. ഇത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കയറി സീറ്റ് ബെൽറ്റ് ഇടുന്നത് എങ്ങനെയെന്നൊക്കെ ഞാൻ നോക്കി വെച്ചു. അപ്പോൾ അവിടെ ഒരു വിൻഡോ സ്ക്രീൻ കണ്ടായിരുന്നു മുകളിൽ, ഒന്ന് സ്മോക്കിങ് നോൺ സ്മോക്കിങ് മാറില്ല എന്നുള്ള. അതിൻ്റെ അടുത്തൊരു ഇതും കൂടെയാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത്. അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അടുത്ത സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്തും ആ ലൈറ്റ് കത്താം. അതിൻ്റെ അടുപ്പം എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടുന്നതാണ്. എൻ്റെ നിർഭാഗ്യവശാൽ എൻ്റെ പുറത്ത് മഴയാണ്. അപ്പോൾ ഞാൻ ഇത് പൊങ്ങുമ്പോൾ വലിയ കാഴ്ചകളൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വിൻഡോ സീറ്റ് കയറിയിരുന്നത്. പക്ഷെ മഴ കാരണം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ലൈറ്റ് പയ്യെ മൂവായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ലൈറ്റിനെല്ലാം ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഇനിയിത് പതി പതിയെ എന്ത് ചെയ്യും, സ്പീഡ് കൂടും. ആ സ്പീഡ് കൂടി ആ പൊങ്ങുന്ന സമയത്ത് മാത്രം നമ്മൾ ജസ്റ്റ് ഒരു ഫീലുണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം സ്മൂത്താണ്. ഇപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല കാഴ്ചയായിരുന്നു തന്നെ. പല പിന്നെ രാത്രിയും മഴയില്ലേന്നെയും കൃത്യമായിട്ട് നല്ല കാഴ്ച കിട്ടുമായിരുന്നു. എന്താണ് അടുത്ത ക്ലയൻ്റെ പകലാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ചെറുകഞ്ഞ് ലൈറ്റുകളായിട്ട് താഴെ കാണാം. അപ്പോൾ ഫ്ലൈറ്റ് സ്റ്റേബിൾ ആയിട്ടുണ്ട്. നോർമലി ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പോകുന്ന സമയത്ത് അകത്ത് ലൈറ്റൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ അല്ലാത്ത സമയത്ത് ലൈറ്റ് ഉണ്ടാവും. അതാണ് നമ്മൾ വെളിയിൽ കൂടെ ആവശ്യത്തിൻ്റെ രാത്രി ഫ്ലൈറ്റ് പോകുമ്പോൾ ലൈറ്റ് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ആ സീറ്റ് ബെൽറ്റിൻ്റെ ഇൻഡിക്കേഷൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റ് ബെൽറ്റ് അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഈവനിങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നൈറ്റ് ഫുഡ് വന്നിട്ടുണ്ട്. അവർ വന്ന് ചോദിക്കും വെജാണോ നോൺ വെജാണോ. ഞാൻ കുറേക്ക് ഉണ്ടാകുന്ന പറഞ്ഞ് നോൺ വെജ് തന്നെ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തനിക്കിട്ട് നല്ല ഫുഡാണ്. ചപ്പാത്തി ഉണ്ട്, റൈസ് ഉണ്ട്, അതുപോലെ ഗുലാബ് ജാമു എല്ലാം ഉണ്ട്. കൊള്ളാം. അതുപോലെ നമുക്ക് ഇതിനകത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. ടോയ്ലറ്റിൽ പോകുമ്പോൾ ലോക്കിടെ മറക്കാതിരിക്കുക, ഇല്ലെങ്കിൽ അടുത്ത് വരുന്നതിന് അബദ്ധം പറ്റുന്നതാണ്. എന്തായാലും ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ ഒരു 3.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. രാത്രിയാണെങ്കിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാത്തതും നമുക്ക് കുറച്ച് ഒരു എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ ബോറടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് സിനിമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. എന്തായാലും നമ്മൾ ഡൽഹി എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ചെയ്യാനുള്ള പരിപാടി ഇതാണ്. നേരത്തെ പോലെ സീറ്റ് ബെൽറ്റ് ഇടാനുള്ള അനൗൺസ്മെൻറ്റ് അതിൻ്റെ ട്രെയിനിങ് ഒക്കെ അവർ തരും. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് റെഡി ആയിരിക്കും. ഇതിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്, ബുദ്ധിമുട്ടൊന്നല്ല, അത് വീല് വന്നും ഗ്രൗണ്ടിൽ പിടിക്കുന്ന സമയത്ത് നമുക്കൊരു ഫീലുണ്ടാവും. അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് പോകുന്ന കാര്യമുള്ളൂ. ഞാൻ പേടിച്ചിരുന്നത് പോലെ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ വണ്ടി ഇപ്പം ലാൻഡ് ചെയ്തതാണ്, ഒരു ചെറുക്കം ഉണ്ടായത്. വെൻവേ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് സ്പീഡൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം വെൻവേ കുറച്ച് ദൂരെ ഓടണമെന്നാണ്.
വലിയ എയർപോർട്ട് ആയതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇറങ്ങിയിട്ട് കറങ്ങി സൈഡിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഓ ഫ്ലൈറ്റ് നമ്മൾ പുറത്തിറങ്ങി കയറിയതുപോലെ അതേപോലെ ബ്രിഡ്ജ് കൂടെ തന്നെയാണ് ഇവിടെ. നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി എയർപോർട്ടാണ്, ഒരു വലിയ എയർപോർട്ടാണ് ഡൽഹി എയർപോർട്ട് എന്ന് പറയണത്. ഇവിടെയൊക്കെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഒരു ടാക്സി ഒപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ടാക്സി എത്തുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോഴാണ് അത് വന്നിട്ട് കാലം. അത് വിശാലമായ ഷോറൂമാണ്, ഒരുപാട് സ്ഥലമുണ്ട്, ടാക്സികളുണ്ട്. നമ്മൾ ടാക്സി കയറാനുള്ള പരിപാടിയാണ്. എന്തെന്നാലും ഒരു ഫസ്റ്റ് ഫ്ലൈ എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.